ജസ്റ്റ് കണ്ടിരിക്കാം, മറ്റു നോട്ടത്തിൽ കണ്ടിരിക്കാം. ഭയങ്കര ഭീകരമായിട്ടുള്ള ഒന്നുമില്ല അതില്, ഭയങ്കരമായിട്ടുള്ള വലിയ തീമൊന്നും ഇല്ല. പക്ഷെ മേക്കിംഗ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം കോമഡിയാണ്, എന്റർടൈൻമെന്റ് ഉണ്ട്. ആ കുഴപ്പമില്ല, ഔട്ട് ഓഫ് 10, 6. സൗബിൻ കുഴപ്പമില്ല, പക്ഷെ സൗബിന്റെ ഇതിനേക്കാളും രോമാഞ്ചം ഒക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോ നോട്ട് ബാഡ് അത്ര പറയാൻ പറ്റും. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആ ഒരു ആവറേജ് ഫിലിം, കുഴപ്പമില്ല, സിനിമ നമുക്ക് കണ്ടോണ്ടിരിക്കാം. വൺ ടൈം വാച്ചിനുള്ളതുണ്ട്, അല്ലാതെ വലിയ രീതി കോമഡി ഫിലിം ആണ്. ബട്ട് അങ്ങനെ അത്ര വലിയ കോമഡി എന്ന് പറയാനില്ല. ഡയറക്ഷൻ അതെ അതെ അതെ. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ രോമാഞ്ചം അങ്ങനെയുള്ള ഫിലിം എല്ലാം കണ്ടിട്ടില്ലേക്ക് വരുമ്പോ വലിയൊരു ഇതില്ല, ഹൈപ്പ് കൊടുക്കാനില്ല. അഭിനയ ലോക്കിയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് അത് മൊത്തത്തിലെ ഫ്രെയിം ചെയ്തത് ആവറേജേ ഉള്ളൂ, നമുക്ക് വലുതായിട്ട് പറയാനില്ല. കുഴപ്പമില്ല, നല്ലൊരു ഫാമിലി, രണ്ട് ഫാമിലി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നല്ല രസമുണ്ട്, ലളിതമായിട്ടുള്ള കോമഡികളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. നല്ല നല്ലൊരു മേക്കിംഗ് ആയിട്ട് തോന്നി, നല്ലതാണ്, സിമ്പിൾ സ്റ്റോറിയാണ്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ആ തല്ലുമല ടീമാണ്, പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങോട്ടൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ജോണുള്ള പടം അല്ലത്. ഇത് രണ്ട് ഫാമിലികൾ തമ്മിൽ അപ്പുറം താമസിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ചെറിയ കുഞ്ഞു കാര്യമാണ്. അതിന് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്യൂട്ടി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കോട്ടയാണത്, ഭരണങ്ങാന ആ ഭാഗം ആണ്, പറഞ്ഞ സ്ഥലമല്ല. ലാഗ് ഒന്നുമില്ല, കുഞ്ഞു സിനിമയാണ്, ചെറിയ സിനിമയാണ്, അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാം, കുഴപ്പമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. അവരെ ചെറിയ ഒരു ത്രെഡിൽ നിന്ന് എടുത്തു വെച്ചേക്കുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, വെറുതെ വന്ന് നിന്ന് കണ്ടിട്ട് പോവാം. സൗബിന്റെ പെർഫോമൻസ് കുറെ നാളെ കണക്കാണ്. ആക്ടിംഗിൽ എന്ത് കമ്പയർ ചെയ്യാനാണ്, അതൊക്കെ വൺ വെറുപ്പിക്കലാണ്. ഇതിന്റെ അകത്ത് കുഴപ്പമില്ല, മീൻസ് ക്യാരക്ടർ അങ്ങനെ ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ച് കാണാണ്ട് റിയലിസം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് മലയാളത്തിൽ. ഒരു നല്ലൊരു പടം ഇപ്പൊ നമ്മളിപ്പോ മറ്റേ ഇൻഡസ്ട്രിയിലായിട്ട് നോക്കുമ്പോൾ വലുതാവുന്നില്ല, വലുതാവില്ല എന്ന് പറഞ്ഞിട്ട് ഇമാതിരിയുള്ള മാട്ടപ്പടങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വലുതാവാനാണ്? അതുകൊണ്ട് ഇതും പ്രകൃതിയുടെ കുത്തൊഴിക്കലുള്ള സിനിമയാണോ? പ്രകൃതിയുടെ കുത്തൊഴിക്കൽ കുറച്ച് മുമ്പ് വേറൊരു പടം കണ്ടായിരുന്നു, അതിലും നിറയെ കുത്തൊഴിക്കലായിരുന്നു. പക്ഷെ ഇതിൽ വലിയ കുഴപ്പമില്ല. ആ പടത്തിന്റെ പേര് കഠിന കടവരാജി, ഭയങ്കര കഠിനമായി. സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, അവരുടെ പെർഫോമൻസ് ഒന്നും ഞാൻ മോശം പറയുന്നില്ല. പക്ഷെ നമ്മൾ പടത്തിൽ എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, അതൊന്നുമില്ല. ഇപ്പം ഈ ജനുവരി മുതൽ ഇന്ന് വരെ ഉള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99% പടത്തിൽ ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. ഇല്ല, ഹ്യൂമർ ഒരു കാര്യവും വർക്കായില്ല. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് ടോട്ടലി ഭയങ്കര നിരാശയായി. പ്രകടനമൊക്കെ ഓക്കെയാണ്, സൗബിന്റെ അഭിനയം നമുക്കറിയാലോ, നമ്മൾ മുന്നേ സിനിമ കണ്ടിട്ടുണ്ട്, അഭിനയമൊക്കെ നന്നായിരുന്നു. പക്ഷേ പടത്തിന്റെ സ്ക്രിപ്റ്റിങ്ങും കണ്ടന്റ് വൈസും വെച്ചിട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റിയ ഒന്നുമില്ല, ഇതാണ് സംഭവം. പടങ്ങളെല്ലാം അങ്ങനെയാണ്, ചെറിയ ചെറിയ ത്രെഡുകൾ വലിയ സിനിമയാക്കുന്നു, അത് കണ്ട് കണ്ടൊരു മടുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. കൊമേഴ്ഷ്യലുള്ള പടങ്ങളൊന്നും വരുന്നില്ല, അതുപോലെ തന്നെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം, തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ പടങ്ങൾ വരുന്നില്ല. അതിന്റെ കൂട്ടം തന്നെയാണ് അയൽവാശിയും ആയാലും അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഇറങ്ങുന്ന അതിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ നമുക്കത് എല്ലാം ഒരേ ഒരു ലൈനിൽ പോകുന്ന പോലെയുള്ള കുറച്ച് പടങ്ങൾ, അപ്പൊ അതൊന്നും അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പടം കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ കണ്ടാൽ ഒരു ഇരുന്ന് കാണാൻ ഒരു രസമുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ട ഒരുപാട് സിനിമകളുടെ കൂട്ടത്തിലേക്ക് പെടുത്താൻ പറ്റുന്ന അതേ ക്ലീശ ഉൾപ്പെടുന്ന ഒരു സിനിമ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതലും സിനിമകളിൽ അങ്ങനെ തന്നെയാണ്, നമുക്ക് ഇരുന്ന് കണ്ടിട്ട് പുതിയതായിട്ട് ഒന്നും കിട്ടാനില്ല സിനിമകളിൽ നിന്ന്. പുതിയതായിട്ട് എന്താണ്, നമുക്കിപ്പോൾ ഇന്ന സിനിമ കണ്ടിട്ടാ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു സാധനമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. എല്ലാത്തിലും ഉള്ളതെല്ലാം ഒരേ ത്രെഡാണ്, അല്ലെങ്കിൽ ഒരേ കഥയാണ്, അതിനെ വേറെ രീതിയിൽ എടുത്തിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു ഇപ്പം കൊമേഴ്ഷ്യലി നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ കണ്ടിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് കൊള്ളാം എന്ന് പൂർണ്ണ മനസ്സോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സിനിമകൾ കുറവാണ്. അതിന്റെ കൂട്ടത്തിൽ മാത്രമേ തന്നെ ഉള്ളൂ അയൽവാശി എന്ന് എനിക്ക് തോന്നി.